ഡ്രീം കിച്ചൺ അങ്കാടൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോസാച്ചെടി നിറയെ പൂവിടാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നല്ല കരുത്തോടുകൂടി വളരുന്ന നല്ല ആരോഗ്യമുള്ള ഒരു ചെടിക്ക് മാത്രമാണ് ആ ചെടിയിൽ നിറയെ പൂക്കളുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചെടിയുടെ ആരോഗ്യമാണ് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ചെടി നടുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതെന്തെല്ലാമാണെന്നാണ് ഇനി പറയുന്നത്. സാധാരണയായി എല്ലാവരും റോസാ ചെടി നഴ്സറികളിൽ നിന്ന് വാങ്ങിച്ചാണ് നടാറുള്ളത്. അങ്ങനെ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. നഴ്സറികളിൽ നിന്ന് വാങ്ങിച്ച ചെടി നമ്മൾ ഡയറക്റ്റായിട്ട് മണ്ണിലേക്ക് നടാതെ അതിന് അടിവളം കൊടുത്തിട്ട് മാത്രം നടാൻ ശ്രദ്ധിക്കുക. അടിവളമായിട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം ഇവ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ചട്ടിയിൽ ചെടി നടുമ്പോൾ എപ്പോഴും ചട്ടിയുടെ അടിയിലായിട്ട് കുറച്ച് കരിയില ഇടുക. പിന്നെ ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണ്ണ്, എല്ലുപൊടി ഇവ മിക്സ് ചെയ്തിട്ട് ഈ ചെടി നടാൻ ശ്രദ്ധിക്കുക. നല്ല വെയിലുള്ള സമയമാണെങ്കിൽ റോസാ ചെടി രണ്ട് നേരമെങ്കിലും നനച്ചു കൊടുക്കണം. നല്ല വെയിൽ ആവശ്യമുള്ള ചെടിയാണ് റോസാ ചെടി. അതുകൊണ്ട് തന്നെ 6 മണിക്കൂറെങ്കിലും ഈ ചെടിക്ക് വെയിൽ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ചെടി നല്ല ആരോഗ്യത്തോടെ വളരാനും അതുപോലെ തന്നെ നന്നായി പൂവിടാനും വേണ്ടിയിട്ട് മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും വളം ചെയ്യൽ നിർബന്ധമാണ്. വളമായിട്ട് ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇവ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതോടൊപ്പം തന്നെ NPK 18:18:18 ഒരു 1.5 ടീസ്പൂൺ കൂടി ചേർക്കുന്നത് ചെടി നന്നായിട്ട് പൂവിടാനായിട്ട് സഹായിക്കും. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാവുന്ന തേയിലച്ചണ്ടി, മുട്ടത്തോട് പൊടിച്ചത്, ഉള്ളിത്തൊലി, വെളുത്തുള്ളിയുടെ തൊലി, സവാളത്തൊലി എന്നിവയെല്ലാം ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കുന്നത് ചെടി നന്നായിട്ട് പൂവിടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇറച്ചി കഴുകിയ വെള്ളം, അതുപോലെ മീൻ കഴുകിയ വെള്ളം ഇവയെല്ലാം ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുന്നത് വഴി ചെടിക്ക് നല്ല കളറും അതുപോലെ തന്നെ നല്ല വലിയ പൂക്കളും ഉണ്ടാവാനായിട്ട് സഹായിക്കും. കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളം ചെടിയുടെ ചുവട്ടിൽ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചെടി നിറയെ പൂവിടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഗോമൂത്രം ഇതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ചെടി നന്നായി പൂവിടുന്നതിന് പ്രൂണിങ് അത്യാവശ്യമായൊരു ഘടകമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ചെടി പൂവിട്ട് കഴിയുമ്പോഴും അതിൻ്റെ ആ ബഡ് 1 ഇഞ്ച് താഴെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അതിൽ നിന്ന് വീണ്ടും ഇതളുകൾ പൊട്ടി നിറയെ പൂവിടാനായിട്ട് ഇത് സഹായിക്കും. റോസാ ചെടിയിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ചെടിയുടെ മുരടിപ്പ്. ഇത് മാറാനായിട്ട് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഈ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക വഴി ചെടിയുടെ മുരടിപ്പ് മാറിക്കിട്ടും. അതുപോലെ തന്നെ ചെടി നനയ്ക്കുമ്പോൾ നന്നായിട്ട് ഇലകളിലും അടിഭാഗത്തൊക്കെ വരത്തക്ക രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് നനയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധമുള്ള കീടബാധയൊക്കെ ചെടിയിൽ നിന്ന് ഒഴിവാകുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഏത് പൂക്കാത്ത റോസാ ചെടിയും നിറഞ്ഞു പൂക്കും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.